അത് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും. അതുമല്ല, ഞാൻ മാത്സ് എന്നിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പം സെക്കൻഡ് ഡേ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അയാൾ എനിക്ക് ഇങ്ങനെ മാത്സിന്റെ ഇത് അന്ന് പിറ്റന്നത്തെ ഇതിന്റെ സബ്ജക്റ്റിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ആ അന്ന് എഴുതിയ മാത്സിന്റെ സെക്കൻഡ് പേപ്പറിന് നല്ല മാർക്കുണ്ടായിരുന്നു. ആ ഒരു ദിവസം കൊണ്ട്, ഒരേ ഒരു ദിവസം. എനിക്ക് എന്തോ ഒരു വർഷം പഠിച്ചിട്ട് ഞാൻ അത്ര മാർക്ക് മേടിച്ചിട്ടില്ല എന്നാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഗണിതശാസ്ത്ര സമീപിക്കൽ തെറ്റാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ നന്നായിട്ട് അതിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഇതിനും തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. വിളിച്ചതിന് നന്ദി. നന്ദില്ലേ, വിശാഖത്തിലേക്ക് ഇനിയും വിളിക്കാം. പക്ഷെ നമ്മൾ ഇതാണ് പറഞ്ഞു വന്നത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഗണിതശാസ്ത്രം സ്വാധീനത ഉണ്ട് എന്നുള്ളതാണ്. ഈ സാറിന്റെ അത്ഭുത സംഖ്യകളുടെ അത്ഭുത പ്രപഞ്ചം പോലുള്ള പുസ്തകങ്ങൾ, സാർ 50 പുസ്തകങ്ങൾ മലയാളത്തിൽ തന്നെ വെച്ചു. ഇതിൽ അത്ഭുത പ്രപഞ്ചത്തിൽ പലപ്പോഴും സംഖ്യകളുടെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അവയുടെ കൗതുകരങ്ങളായ പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് സംഖ്യ ഗണിതശാസ്ത്രത്തിന്റെ ഒരു പക്ഷേ അടിസ്ഥാനം അവിടെ ആകുന്നു. സംഖ്യ എങ്ങനെയാണ് നിർവചിക്കാനാവുന്നത്? ഗണിതശാസ്ത്രം ഒരു ശാസ്ത്ര വിഷയമാണ്. അപ്പോൾ ശാസ്ത്ര വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒരു യഥാർത്ഥ ഒരു സത്യമാണെന്ന് തോന്നാം. യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രം ഒരു സാങ്കല്പിക ശാസ്ത്രമാണ്. കേട്ടാൽ ചിലപ്പോൾ അവിശ്വസനീയമായി തോന്നും. അതായത് ഞാൻ ഏറ്റവും ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മധുരം. മധുരം എന്നുള്ളത് തേനിലും പഞ്ചസാരയിലും ഉണ്ട്. പക്ഷെ മധുരം എന്താണ് എന്ന് നമുക്ക് വേദനിച്ചറിയാൻ പറ്റില്ല. ഇപ്പം മധുരം വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു, മധുരമുള്ള ഒരു വസ്തു കൊടുത്താലേ പറ്റൂ. അതായത് വസ്തുവിൽ നിന്ന് വേറിട്ട ഒരു ഒരു പ്രത്യേക ഒരു ക്വാളിറ്റിയാണ് ഗണിതം. അപ്പോൾ 5 എന്ന് പറഞ്ഞ വസ്തുത അതൊരു ഫൈനസ് എന്ന് പറഞ്ഞ ഒരു ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ്. അതൊരിക്കലും തന്നെ ഒരു നമ്മൾ ലോകത്തിൽ എവിടെയും കാണുന്നതല്ല. അതൊരു ആശയം മാത്രമാണ്. ഇപ്പോൾ 5 വിരൽ, 5 പുസ്തകം, അങ്ങനെയുള്ളൊരു കോമൺ പ്രോപ്പർട്ടി ആയിട്ടാണ് ബെർട്രൻഡ് റസ്സലാണ് ഇതിന് ഒരു സുവ്യക്തമായ ഒരു വിശദീകരണം കൊടുത്തത്. ഒരു കോമൺ പ്രോപ്പർട്ടി ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് പറഞ്ഞത്. ഏതാനും വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പ്രോപ്പർട്ടി, അത് തേനിലെ മധുരം പോലെ പഞ്ചസാരയിലെ മധുരം പോലെയുള്ള ഒരു ക്വാളിറ്റിയാണ്. അത് 5 എന്ന് പറഞ്ഞ ഒരിക്കലും, അത് 5 എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്ന അത് ഒരു സിംബൽ മാത്രമാണ്. അതിനെ 5 എന്നോ അല്ലെങ്കിൽ 5 വര വരച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് കാണിച്ചോ ഒക്കെ അങ്ങനെ രേഖപ്പെടുത്താം. അതൊക്കെ വ്യത്യസ്തമാണ്. പക്ഷെ 5 എന്നുള്ള ഫൈവ്നെസ് ഒരാശയം മാത്രമേ ഉള്ളൂ. ഇവിടെ സംഖ്യ സാർ നമുക്കൊരു കോൾ കഴിഞ്ഞിട്ടില്ല. ഹലോ, ഹലോ, ആരാണ്? പ്രണോയ്. പ്രണോയ്, വിശാഖത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യം അറിയാമല്ലോ പ്രണോയിന്. ആ സംസാരിച്ചു. ഹലോ, ഹലോ പ്രണോയ്, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 6ാം ക്ലാസ്സില്. പ്രണോയിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? മാത്സ് ആണ്. സന്തോഷം. അട്ടെ, എത്ര മാർക്ക് കിട്ടാറുണ്ട്? ഇപ്പൊ ഗ്രേഡാണല്ലേ? ആ ശരി. ഇഷ്ടപ്പെട്ട വിഷയം ഏറ്റവും നല്ല വിഷയമായിട്ട് രസകരമായ വിഷയം പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണ് ഏറ്റവും ലളിതമായ മാർഗം. ഉദാഹരണമായിട്ട് ഒരു ചതുരത്തിന്റെ നീളവും വീതിയും കണ്ണാൽ വിസ്തീർണം കാണാൻ പഠിച്ചാൽ മുറിയുടെ വിസ്തീർണം, അതുപോലെ വീടിലുള്ള പഠന മുറിയുടെ നീളവും വീതിയും കണ്ടുപിടിക്കുക, അതുപോലെ പഠിക്കുന്ന പിന്നെ മേശ പഠിക്കാതെ ഇരിക്കുന്ന ഈ പിന്നെ മേശയുടെ ഡെസ്കിന്റെ അങ്ങനെയുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വിസ്തീർണം എന്നുള്ള ആശയം പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ വ്യാപ്തം, ബക്കറ്റിലെ വ്യാപ്തം, ഒരു ഒരു ഫ്ലാസ്കിൽ കൊള്ളുന്ന ചായയുടെ അളവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് നിത്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചാൽ കണക്ക് വളരെ രസകരമായ അനുഭവമായി മാറും. കണക്ക് ചോദിച്ചില്ലേ പ്രണോയ്? നമ്മുടെ അതിഥിയൊരു കണക്ക് ചോദിക്കട്ടെ പ്രണോയോട്? ഉത്തരം പറയാമോ? ഒരു കൗതുകകരമായ കണക്ക് ചോദിക്കട്ടെ. ഒരു ഹോട്ടലില് 5 പേര് 5 മിനിറ്റ് കൊണ്ട് 5 ദോശ എഴുന്നു. എന്നാൽ ഒരു ദോശ എഴുന്നാൽ എത്ര സമയം എടുത്തു ഒരാള്? 5 പേര് 5 മിനിറ്റ് കൊണ്ട് 5 ദോശ എഴുന്നു. എന്നാൽ ഒരാള് ഒരു ദോശ എഴുന്നാൽ, അല്ല, ഒരു ദോശ എഴുന്നാൽ എത്ര സമയം എടുത്തു? 1 മിനിറ്റ്. ഓക്കെ, മെടുക്കാണെന്നുള്ള കാര്യം സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി വിളിക്കാം.
നന്ദി പ്രണോയ്. സാറേ വന്നു ആ നമുക്ക് ഒരു കാൾ കൂടെ കഴിഞ്ഞു. ഹലോ, ആരാണ്? ആ നസീർ, എവിടെ നിന്നാണ്? പുനലൂർ. വിശാഖന്ധിയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥിയോട് സംസാരിക്കും. ഹലോ, എന്താണ് പേര് പറഞ്ഞത്? സാറേ, ഞാൻ അധ്യാപകനാണ്. അധ്യാപകനാണ്. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? കണക്ക് തന്നെ? അല്ല. ഓക്കെ, സന്തോഷം. ഫിസിക്സ്. ഫിസിക്സ് ഏറ്റവും ബന്ധപ്പെട്ട വിഷയം കണക്ക് തന്നെയാണല്ലോ. എന്താ പറയാ സാറിന്റെ ബുക്സ് ഒരുപാട് എന്റെ വീട്ടിൽ ചെറിയ ബുക്കുകൾ ഒരുപാട് ദിവസം വായിച്ചിട്ടുണ്ട്. നാല് ടീച്ചേഴ്സ് ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരു അധ്യാപക കുടുംബമാണെന്ന് പറയാം. അപ്പൊ അത് അതിന് എത്ര ഗണിതശാസ്ത്ര അധ്യാപകരുണ്ട്? എല്ലാവരും മാത്സ് പഠിച്ചവരാണ് സാർ. പ്രൈമറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാറിന്റെ ഈ ബുക്ക്സ് വളരെ ഉപകാരം ചെയ്യുന്നു. അതെ, സന്തോഷം. അതെ, ഈ കണക്ക് ഇപ്പോഴത്തെ പുതിയ ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ അനുസരിച്ച് കുട്ടികൾക്ക് പ്രോജക്ട് പുതിയ പ്രോജക്ടിൽ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ മാത്സിലെ ചെറിയ വർക്കുകൾ കൊടുക്കുമ്പോഴും കൂടുതലും അവർ കളക്ട് ചെയ്യുന്ന ഈ ചെറിയ ചെറിയ ബുക്സ് ആണ്. ഈ സാറിന്റെ ഈ ചെറിയ ചെറിയ പുസ്തകങ്ങൾ അത് ഒരുപാട് ഉപയോഗം ചെയ്യും. കുളത്തൂപ്പുഴ ഗവൺമെന്റ്. സാറ് കണ്ണൂരാണല്ലേ? അതെ, കണ്ണൂര്. കണ്ണൂര് വാരം എന്ന സ്ഥലത്താണ്. വാരം കണ്ണൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെ. സാറിനെ കണ്ടിട്ടില്ല, അപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ. വളരെ സന്തോഷം വിളിച്ചതിന്. ഓക്കെ സാർ, വിളിച്ചത് നന്ദി. താങ്ക് യു. സാർ, നമ്മൾ പറഞ്ഞു വന്നതാണ് സംഖ്യകളെ കുറിച്ച് പറഞ്ഞു. ഗണിതശാസ്ത്രം സാധാരണ വ്യവഹരിക്കുന്ന മറ്റൊരു പദമാണ് അക്കം, അക്കങ്ങൾ. എന്താണ് ഇവ തമ്മിലുള്ളത് വ്യത്യാസം? ഈ അക്കങ്ങൾ സംഖ്യകൾ പറഞ്ഞാൽ രണ്ടും ഒന്ന് ഏതാണ്ട് ഒരേപോലുള്ള ആശയത്തിലാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അക്കം എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ്, ഒരു സിമ്പിൾ മാത്രമുള്ളതാണ്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള 10 അക്കങ്ങളാണ് ഉള്ളത്. പക്ഷെ സംഖ്യകൾ 10 അല്ല, ഈ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് സംഖ്യകൾ. അപ്പോൾ ഒരു സംഖ്യയിൽ അക്കങ്ങളോ അല്ലെങ്കിൽ അക്കമോ മാത്രമാവാം. അപ്പോൾ ഒന്നോ അതിലോ ഇത് തമ്മിൽ സാധാരണ സംഖ്യ എന്ന് പറഞ്ഞാൽ 5 സംഖ്യയാണ് അക്കവും കൂടിയാണ്. പക്ഷെ 25 എന്ന് പറഞ്ഞാൽ അക്ക സംഖ്യ മാത്രമാണ്. അക്കങ്ങൾ വ്യത്യാസം. സാറപ്പോ ഗണിത ശാസ്ത്രത്തിൽ വരുമ്പോൾ സംഖ്യകളും അവയുടെ പ്രയോഗങ്ങളും, ഉദാഹരണത്തിന് എന്താണ് ഗണിതശാസ്ത്രത്തിന്റെ വ്യാപ്തിയെ കുറിച്ചാണ് ചോദിച്ചത്? സംഖ്യ യഥാർത്ഥത്തില് ഗണിതശാസ്ത്രത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. യഥാർത്ഥത്തില് സംഖ്യയുടെ ഗുണനം, ഹരണം ഇതൊക്കെ അംഗഗണിതം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ വരെ തന്നെ ജ്യാമിതി, അതുപോലെ ആൾജിബ്ര, പിന്നെ ത്രികോണമിതി, ഇങ്ങനെയുള്ള ഒരുപാട് ശാഖകളുണ്ട്. ഏതാണ്ട് ഒരു 1000-ത്തോളം ശാഖകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വളരെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് മാത്രമേ സംഖ്യകൾ കണക്കാക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രം വളരെ ഏറെ പുരോഗമിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ്, ശാഖ കൂടിയാണ് ഗണിതശാസ്ത്രം. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ്. സാർ സംഖ്യകളെ കുറിച്ച് സാർ നമുക്കൊരു കോൾ കഴിഞ്ഞു. ഹലോ ഹലോ ഹലോ, ആരാണ്? പറഞ്ഞോളൂ. ഹലോ, ഞാൻ പ്രേംരാജ് ആണ്. ആ, എവിടെ നിന്നാണ് പ്രേംരാജ്? മുത്താനെ നിന്ന്. ആ പ്രേംരാജിന് വിശാഖത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥിയുടെ ഹലോ പ്രേംരാജ്. ഹലോ ഹലോ, പ്രേംരാജ് അല്ലേ? അതെ. ആ, ഇത് ഈ മുത്താന ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. വർക്കലയ്ക്കടുത്ത്. വർക്കലയ്ക്കടുത്ത്. ഞാനിവിടുത്തെ കേരളത്തിന്റെ ഒരു അറ്റത്ത് ജീവിക്കുന്ന ആളായത് കൊണ്ടാണ് ചോദിക്കുന്നത്. പ്രേംരാജ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 9-ാം ക്ലാസ്സിൽ. 9-ാം ക്ലാസ്സിൽ. ഓക്കെ. പ്രേംരാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം കണക്കായിരിക്കും അല്ലേ? അല്ലേ? അതെ. പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? കണക്ക് അതായത് പാഠപുസ്തകങ്ങൾ ഒഴികെ കണക്കിലെ മറ്റു പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? കടങ്കഥകൾ വായിക്കാറുണ്ട്. പിന്നെ പിന്നെ കുസൃതി കണക്കുകൾ വായിക്കാറുണ്ട്. കണക്കില് വളരെയധികം താല്പര്യമുണ്ട്. നല്ല മാർക്ക് കിട്ടാറില്ലേ? പിന്നെ ഇനി കൂടുതൽ ഇങ്ങോട്ടേക്ക് കൂടുതൽ ഏത് ശാഖയിലേക്ക് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രേംരാജ് എന്തെങ്കിലും ചോദിക്കൂ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
വിളിച്ചു. നന്ദി പ്രേംരാജ്. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന കാര്യം ഇതാണ്, അക്കങ്ങളുടെ സംഖ്യകളുടെ കൂട്ടത്തിൽ പൂജ്യം എന്നൊരു കുറിച്ച് സാറിന്റെ പൂജ്യത്തിന്റെ കഥയിൽ തന്നെ വിളിക്കുന്നുണ്ട്. ഇതൊരു അത്ഭുത സംഖ്യ കൂടി ആയിട്ടാണ് പറയുന്നത്. ഭാരതവുമായിട്ട് പൂജ്യത്തിന്റെ ബന്ധം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. എങ്കിലും സാർ, ആ പൂജ്യത്തിന്റെ പ്രാധാന്യം ഭാരതത്തിന്റെ സംഭാവനയായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് വിശദീകരിക്കാമോ? എന്റെ ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ട് സംഖ്യകളെ രൂപപ്പെട്ടത് ഭാരതത്തിലാണെന്ന് പറയാം. മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും ഒരു സംഖ്യാപരമായ വികാസം ഭാരതത്തിലാണുണ്ടായത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൂജ്യത്തിന് കണ്ടുപിടുത്തമാണ്. മറ്റു രാജ്യക്കാരും തന്നെ ഒരു പൂജ്യത്തെ ഒരു സംഖ്യയോ അല്ലെങ്കിൽ പിന്നെ അതിനൊരു അക്ക ഒരു പദവി നൽകിയിരുന്നില്ല. ഭാരതീയരാണ് ഒന്നുമില്ലാത്ത ഒരവസ്ഥയെ ഒരു പേരും ഊരും നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് പിന്നെ ആദരിച്ചത്. അതുകൊണ്ട് തന്നെ ഗണിതശാസ്ത്രത്തിന് ഏറ്റവും പുരോഗതിയും ഭാരതത്തിലുണ്ടായി. അത് മറ്റ് രാജ്യക്കാർക്ക് പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യകളാണ് ഉണ്ടായത്. ഇപ്പോൾ റോമൻ സംഖ്യാ സമ്പ്രദായം ഇന്നും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഈ പിന്നെ പൂജ്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഒരു ചെറിയ സംഖ്യ രേഖപ്പെടുത്താൻ പോലും കൂടുതൽ അക്കങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ കൂടുതൽ അക്കങ്ങൾ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്ര ക്രിയകൾ ചെയ്യാൻ പ്രയാസപ്പെടും. ഇപ്പം കൂട്ടുക കുറക്കുക അങ്ങനെ ക്രിയകൾ ചെയ്യാൻ വളരെ പ്രയാസപ്പെടും. അങ്ങനെ ഈ മറ്റ് ശാസ്ത്രങ്ങളുടെ പുരോഗതിക്ക് ഗണിതശാസ്ത്രത്തിൻ്റെ പുരോഗതി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഗണിതശാസ്ത്രം പുരോഗമിക്കാതിരിക്കുമ്പോഴും മറ്റ് സാഹിത്യ മറ്റ് ശാസ്ത്ര ശാഖകളും പുരോഗമിക്കില്ല. അപ്പോൾ പതുക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖയെ പെട്ടെന്ന് പുരോഗമിക്കാനുള്ളൊരു കാരണം പൂജ്യമാണ്. ഇപ്പോൾ യന്ത്രങ്ങളുടെ ഒരു ലോകത്ത് ചക്രങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ വളരെ വേഗത്തിൽ വികാസമുണ്ടായി. അതേപോലെ തത്തുല്യമായ ഒരു വികാസമാണ് പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തോടെ ലോകത്തുണ്ടായിട്ടുള്ളത്. അത് രസകരമായ ഒരു വസ്തുത ഈ ചക്രവും പൂജ്യവും ഏതാണ്ട് ഒരേ രൂപം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലത്ത് ഈ വളരെ പ്രശസ്തരായ ഒരു ജീനിയസുകളാണ് ഈ ആർക്കിമിഡീസൊക്കെ. ഈ ആർക്കിമിഡീസിൻ്റെ കാലത്ത് ഒരു അദ്ദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ കണ്ടെത്തിയ പൂജ്യം അറബികൾ വഴി അത് പാശ്ചാത്യ രാജ്യത്തെത്തി. അങ്ങനെ പിന്നെ ഈ പൂജ്യത്തിനുള്ള പിന്നെ കണക്കുകൂട്ടാനുള്ള എളുപ്പം, അതായത് ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം എന്നിങ്ങനെയുള്ള ഈ സംഖ്യകൾ ഉപയോഗിച്ചാൽ കണക്കുകൂട്ടൽ വളരെ എളുപ്പമാണ്. പത്ത് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു പൂജ്യത്തിന് കണ്ടുപിടുത്തോടെ ഈ സകല ശാസ്ത്രശാഖകളിലും ഒരു അഭൂതപൂർവമായ മാറ്റമുണ്ടായി. അതുകൊണ്ട് ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം പൂജ്യമാണെന്ന് പറയാം. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പിന്നെ ഈ ഒരു അത്ഭുതകരമായ കഴിവിനെ ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ സ്വാധീനം ചെലുത്തുന്ന ഒരു യന്ത്ര പൈത്തഗോറസ് പഠിച്ചിട്ട് ലോകം മുഴുവൻ സംഖ്യാമയമാണ്. അതുപോലെ കമ്പ്യൂട്ടർ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അതിൻ്റെ ലോകം സംഖ്യാമയമാണ്. പൂജ്യം ഒന്ന് എന്ന രണ്ട് അക്കങ്ങൾ മാത്രമാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഇതിനെ ബൈനറി സിസ്റ്റം എന്ന് പറയും. അപ്പോൾ പൂജ്യം എന്നുള്ളത് കറണ്ട് വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥയും ഒന്നുള്ളത് വൈദ്യുതി ഉള്ള അവസ്ഥയുമാണ്. ഈ പൂജ്യം ഒന്ന് എന്നുള്ള അക്കം കൊണ്ട് മാത്രം എല്ലാ സംഖ്യകളും രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മുടെ തന്നെ ആയിരക്കണക്കിന് ഇപ്പോൾ കോടിക്കണക്കിന് സംഖ്യകളുണ്ട്. ഈ സംഖ്യകൾ എല്ലാം തന്നെ ഈ പൂജ്യം ഒന്ന് എന്നുള്ള അക്കം കൊണ്ട് മാത്രം ഉപയോഗിക്കാം. അതുകൊണ്ട് അതുകൊണ്ടാണ് അത്ഭുത സംഖ്യയായിട്ട് വരുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഞാൻ ഒരു ജോലിക്കാരനാണ്, മദ്യ വ്യവസായത്തില്. ഞാൻ SSLC വരെ പഠിച്ചു. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് തന്നെയാണ്. ഞാൻ സാറിന്റെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എന്റെ കുട്ടികളെ അത് പരിചയപ്പെടുത്താറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം സാറിന്റെ കണക്കിലെ കളികളിൽ നിന്ന് പറഞ്ഞൊരു പുസ്തകങ്ങളുണ്ടല്ലോ, അതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ സാറിനെ സംബന്ധിച്ചുള്ള മറ്റു പല ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. ലേഖനങ്ങൾ വായിക്കാറുണ്ട്. ഇപ്പോഴേ ആളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അഞ്ച് ആളുകള് ഒരു ഹോട്ടലില് അഞ്ച് അപ്പം തിന്നാനായിട്ട് 5 മിനിറ്റ് സമയം എടുത്തു. എന്നാൽ ഒരാൾ ഒരു അപ്പം തിന്നാൻ എന്ത് സമയം എന്നാണ് പറഞ്ഞത് പ്രണോയി? അത് ശരിയെന്നാ?
സംശയം. അഞ്ചു പേര് അഞ്ചപ്പം തിന്നാൻ അഞ്ചു മിനിറ്റ് സമയം എടുത്തു. അതായത് ഒരാള് ഒരപ്പം തിന്നാൻ അഞ്ചു മിനിറ്റ് സമയം എടുത്താലാണ് അഞ്ചു പേരെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒരാൾ ഒരപ്പം തിന്നാലും അഞ്ചു മിനിറ്റ് സമയം തന്നെ എടുക്കില്ലേ? അപ്പൊ പ്രണോയ് പറഞ്ഞ ഉത്തരം ഒരു മിനിറ്റ് എന്നാണ്. സാർ അത് സമ്മതിക്കുകയും ചെയ്തു, വളരെ മിടുക്കുന്നു പറയുകയും ചെയ്തു. ഞാൻ അതൊരു സംശയമായിട്ട് എനിക്ക് തോന്നുന്നു. അതെന്താണ് അതിന്റെ ശരി ഉത്തരം? അഞ്ചു മിനിറ്റ് തന്നെ. അപ്പൊ പ്രണോയ് പറഞ്ഞ ഉത്തരം തെറ്റാണ്, എനിക്കത് കാണാൻ കഴിയുന്നതുകൊണ്ടാണ്. സാറിനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായം ഉണ്ട്, എനിക്ക് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. വിളിച്ചതിലും കേട്ടതിലും വളരെ നന്ദി. നമ്മള് പൂജ്യത്തിന്റെ ഉത്ഭവവും ഭാരതത്തിന്റെ ബന്ധവും പറഞ്ഞു. ഭാരതം ഒരുപക്ഷെ വൈജ്ഞാനികമായിട്ട് ഇതര മേഖലകളിലെന്ന പോലെ ഗണിതശാസ്ത്രത്തിലും നമുക്കൊരു കാൾ കൂടെ. ഹലോ, ആരാണ്? ജെറീന. ജെറീന എവിടുന്നാ? കോട്ടയത്തുനിന്ന്. ജെറീന എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു ജെറീന? ഏത് ക്ലാസ്സിലാ? കണക്ക് എങ്ങനെയാ? താല്പര്യമുള്ള വിഷയമാണോ? അപ്പൊ കണക്ക് മാഷ് നമ്മുടെ അടുത്തുണ്ട്, വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തോട് സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കും. ഹലോ, എവിടെയാണ് വീട്? കോട്ടയത്ത്. കോട്ടയത്ത് എവിടെ? പാല. ചോദിച്ചോളൂ. എനിക്ക് വ്യാപ്തങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ കൂടുതൽ മനസ്സിലാകുന്നില്ല, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഒരു ഒരു പ്രത്യേക ഒരു വസ്തു ഉൾക്കൊള്ളാൻ ആവശ്യമായ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. എത്ര അളവിൽ വേണമെന്നുള്ള പിന്നെ ഒരു അളവാണ് ഉദ്ദേശിക്കുന്നത്. എത്ര സ്ഥലം വേണം? ഇപ്പോൾ കുറച്ച് വെള്ളം ഒരു പത്രത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം എത്ര സ്ഥലം വേണം, അത് ഉൾക്കൊള്ളാൻ എത്ര വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ പിന്നെ വസ്തുവിനനുസരിച്ച് അതിന്റെ വ്യാപ്തം വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി എന്താ ചോദിക്കാനുള്ളത്? ഏത് ക്ലാസ് പഠിക്കുന്നു? കണക്ക് അതിന് പ്രയാസമുള്ള കണക്കായിട്ട് കണക്കായിട്ട് പഠിക്കാതെ പഠിപ്പിക്കുക. ഉണനപ്പട്ടിക പഠിക്കാൻ പറ്റുന്നില്ല. അതിന് സങ്കല്ല പട്ടിക പഠിച്ചാൽ മതിയല്ലോ. അത് സങ്കല്ല പട്ടിക കൂടുതൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലാണ്. ഇപ്പൊ അഞ്ച് കുണിക്കണം നാല് എന്നുള്ളത് യഥാർത്ഥത്തിൽ നാല് അഞ്ച് കുണിക്കണം നാല് എന്നുള്ളത്. അപ്പൊ ഗുണിക്കുക എന്നുള്ള ക്രിയ സങ്കല്ലമാക്കി മാറ്റുക. അങ്ങനെ സങ്കല്ലം കൂടുതൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലാണ് ഗുണം പഠിക്കാൻ സാധിക്കുക. വിളിച്ചത് വളരെ സന്തോഷം. ഒരു കാൾ കൊടുക്കെ. ഹലോ, ആരാണ്? ആരാണ് സംസാരിച്ചത്? ഹലോ, ഹലോ സാർ, ഞാൻ വൈശാലം തമ്പിയാണ്. എവിടെ നിന്നാണ് വൈശാലം തമ്പി? ഞാൻ വിളിക്കുന്നത് പാലോട് നിന്നാണ്. പാലോട് നിന്ന്? എന്ത് ചെയ്യുന്നു വൈശാലം തമ്പി? ഞാൻ ഇപ്പോ ഒരു സെക്കൻഡ് ഇയർ ഫിസിക്സ് ബി എസ് സി വിദ്യാർത്ഥിയാണ്. നമ്മുടെ അതിഥിയോട് സംസാരിച്ചു. ഹലോ, ഹലോ വൈശാഖ്. സാർ, ഞാൻ വൈശാലം തമ്പിയാ. ഞാനൊരു സെക്കൻഡ് ഇയർ ബി എസ് സി ഫിസിക്സ് സ്റ്റുഡന്റ് ആണ്. ബി എസ് സി ഫിസിക്സ്. അപ്പോ എന്റെ ചില ബുക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ബീജഗണിതത്തെ കുറിച്ച് അങ്ങനെയൊക്കെ. അപ്പോ ഈ ഹയർ മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ സാർ, മെട്രിക്സ് അങ്ങനെയുള്ള മേഖലകളെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പൊതുജനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ബുക്കുകൾ എന്തെങ്കിലും സാർ എഴുതിട്ടുണ്ടോ? സാധാരണക്കാരന് ഗണിതം രസകരമായി കൈകാര്യം ചെയ്യണമെന്നുള്ള. അപ്പൊ നമുക്ക് ഈ വലിയ ലെവലിലുള്ള മാത്തമാറ്റിക്സിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പരിചയപ്പെടുത്താൻ കഴിയില്ലേ സാർ ആളുകളോട്? ഞാൻ ആ കാര്യം ഇതിന് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എന്റെ വായനക്കാരെ സാധാരണ ഒരു ജനറേറ്റിംഗിനുള്ള മാത്രം കുട്ടി സാധാരണ പ്രൈമറി ക്ലാസ് അയാൾക്ക് കണക്ക് രസകരമായി അനുഭവം അവർ കൂടുതൽ പഠിച്ചോളുന്നതാണ് എന്റെ ഒരു വിശ്വാസം. മുകളിലേക്ക് പോകും തോറും അവരിലൊരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലേ, യഥാർത്ഥത്തില് പിന്നെ പ്രൈമറി ക്ലാസ്സിലാണ്. അതായത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ കണക്ക് ഒരു രസകരമായി അനുഭവപ്പെടും. അല്ലാതെ ഈ
പത്താം ക്ലാസ്സിൽ അതുവരെ മോശമായൊരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉഷാറാക്കണം എന്ന് വെച്ചാൽ ഒന്നും കാര്യം നടക്കില്ല. കാരണം ആ കുട്ടിക്ക് ദേഷ്യമില്ല എന്ന് പറയാൻ പറ്റും. ഒരു സ്വാതന്ത്ര്യം ശരിയാവാതെ കഴിഞ്ഞാൽ മുകളിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ആ അതേ ഒരു കാര്യം തന്നെയാണ്. അത് പ്രൈമറി തലത്തില് എന്റെ അഭിപ്രായത്തിൽ ഈ കണക്ക് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രധാനം അറിയിക്കുന്നത് പ്രൈമറി അധ്യാപകരാണ്. അതെ. ഹലോ 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 ആരാണ്? സാറ. ആ സാറ. ആ എന്ത് ചെയ്യുന്നു? സ്ഥല പഠിക്കുന്നു. ആ നമ്മുടെ ഔഷധിയോട് സംസാരിക്കും. ഹലോ ഹലോ വീട്. ഹലോ ഹലോ. ആ എവിടെയാണ് വീട്? നാലാഞ്ചിറ. നാലാഞ്ചിറ തിരുവനന്തപുരത്ത് തന്നെ? അതെ. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എയ്ത്ത് ക്ലാസ്. ഹലോ. എല്ലാ വിഷയങ്ങളും ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയുണ്ടോ? ഒരു ചില പ്രത്യേക വിഷയത്തോട് കൂടുതൽ താല്പര്യം കാണില്ലേ? ഹലോ ഹലോ. സാറെ ചോദിച്ചോളൂ, എന്താ സാറിനോട് ചോദിക്കാനുള്ളത്? ഒരു സംഖ്യയെ പൂജ്യം കൊണ്ട് ഹരിക്കാൻ കഴിയത്തില്ല. അത് എന്തുകൊണ്ടാണ്? ഒരു സംഖ്യയെ പൂജ്യം കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, എന്തുകൊണ്ടാണ്? അതായത് പിന്നെ ഒരു സംഖ്യയെ രണ്ടു കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അരയാവും, പിന്നെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ കുറയും, ഒന്നാമത് നാലാവുമ്പോൾ അതും കൂടി കുറയും അല്ലേ? ഒന്നേ നാലാകുമ്പോഴും കാൽഭാഗമല്ല വന്നുള്ളൂ. അങ്ങനെ സംഖ്യകൾ കൂടുതൽ കൂടുതൽ പിന്നെ ഛേദം കൂടിക്കൂടി വരുമ്പോൾ സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോ പിന്നെ ഒന്നേ ബൈ ഒന്നിനേക്കാൾ ചെറിയ സംഖ്യ ഉണ്ടല്ലോ. അപ്പൊ ഒന്നേ ഒന്നിനേക്കാൾ കുറഞ്ഞ സംഖ്യ ഏതായിരിക്കും? ഒരു സംഖ്യ പൂജ്യം മാത്രമല്ല, വേറെ സംഖ്യ ഇല്ലേ? ചെറിയ സംഖ്യ അല്ലേ? ഒന്നേ ബൈ പോയിന്റ് അഞ്ച് എത്രയായിരിക്കും? ഒന്നിനേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും അല്ലേ? അപ്പൊ ഒന്നേ ബൈ പോയിന്റ് രണ്ട് അഞ്ചാണെങ്കിലോ അതിനേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും. അങ്ങനെ സംഖ്യ കൂടി 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 വരും. അപ്പൊ അങ്ങനെ ഒരു ഒരു സംഖ്യ ചെറുതായി ചെറുതായില്ല. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പൂജ്യം കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അതായത് ഏറ്റവും വലിയ സംഖ്യ നമ്മൾ കണ്ടെത്താത്തോളം കാലം പൂജ്യം കൊണ്ടുള്ള കാരണം പാടില്ല. നമുക്ക് അങ്ങനെ ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രകടനങ്ങളും നമ്മുടെ ജോലി സംഖ്യ എഴുതാൻ തുടങ്ങിയാൽ ഒരിക്കലും സംഖ്യ അവസാനിക്കില്ല. അപ്പൊ ഏറ്റവും വലിയ ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ സാധിക്കാത്തോളം കാലം പൂജ്യം കൊണ്ട് കഴിക്കാനും പാടില്ല. അതുകൊണ്ട് ഗണസാക്ഷിരുന്നാല് പൂജ്യം കൊണ്ടുള്ള ഭരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. സാറേക്ക് മനസ്സിലായില്ലേ? ആ നിഷ്ഠാഗന്ധിയിലേക്ക് പക്ഷെ നമ്മൾ പറഞ്ഞു വന്നതാണ്, കേരളം ഇതര അല്ല ഇന്ത്യ ഇതര വൈജ്ഞാനിക മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകി. ഗണിതശാസ്ത്രത്തിന്റെ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകി. പൂജ്യം ഉൾപ്പെടെ ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാരും ഗണിതശാസ്ത്ര പ്രധാനമായിട്ട് ആരൊക്കെയായിരുന്നു? പുരാതന ഭാരതത്തില് ഏറ്റവും പ്രധാനം നമ്മുടെ ആര്യഭടനാണ്. ആര്യഭടൻ ഏതാണ്ട് പിന്നെ ക്രിസ്തു വർഷത്തിന് 470 അതിന് ഇരിക്കുന്നത്. പിന്നെ ഭാസ്കരാചാര്യർ, പിന്നെ ഒരുപാട് ആളുണ്ട്. പ്രാഗവീരൻ, പിന്നെ മാധവൻ, കേരളത്തിൽ നിന്ന് മാധവൻ, നീലകണ്ഠ സ്വാമിയാജി, പുതുമന ചോമാതിരി, അങ്ങനെ ധാരാളം പേരുണ്ട്. ഇവർ ഏറ്റവും പരാമർശിക്കേണ്ട ആള് നമ്മുടെ പ്രശസ്തനായ രാമാനുജൻ തന്നെയാണ്. ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ ശ്രീനിവാസ രാമാനുജനാണ്. അദ്ദേഹം ഒരു ജീനിയസ് ആണെന്ന് പറയാം. കാരണം അദ്ദേഹം 33 വയസ്സുവരെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ജീവിതത്തിന്റെ ഏറ്റവും പ്രതികൂലമായ ഒരു കാലാവസ്ഥ ജീവിക്കുന്നത്, അതായത് ദാരിദ്ര്യം കൊണ്ട്, അങ്ങേയറ്റം ദാരിദ്ര്യം കൊണ്ട് ജീവിച്ച ഒരാളാണ്. അതായത് ഒരു പിന്നെ കടലാസ് വാങ്ങാനുള്ള പൈസ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത്രയും അതിദയനീയമായ രീതിയിലുള്ള ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൂടാതെ
അദ്ദേഹത്തിന് പിന്നെ ഇന്ത്യയിലുള്ള ഒരു പിന്നെ ലഭ്യത ഉണ്ട്, അതായത് പുസ്തകങ്ങൾ ലഭ്യമല്ലാതെ ഉണ്ട്. പിന്നെ അക്കാലം വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഗണിതശാസ്ത്ര കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ അയാൾ തന്നെ സ്വയം കുറെ കണ്ടുപിടിച്ചു, കുറെ കണ്ടുപിടിച്ചിട്ട് പിന്നെയാണ് മനസ്സിലാക്കുന്നത് വിദേശീയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ സന്ദർഭവശാൽ അദ്ദേഹത്തിന് പിന്നെ ലണ്ടനിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായി. മറ്റു പലരുടെയും സുഹൃത്തുക്കളുടെയും സൗകര്യത്തോടെ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു. ലണ്ടനിലെ ജീവിതം അദ്ദേഹത്തിന് വളരെ പിന്നെ അരോചകമായിരുന്നു. കാരണം പിന്നെ അദ്ദേഹത്തിന് പിന്നെ ക്ഷയരോഗം പിടിച്ചു. അപ്പോൾ നല്ല ഒരു കാലാവസ്ഥ വളരെ ഇംഗ്ലണ്ടിലെ. നമുക്കൊരു കോൾ ഉണ്ട് സാർ, അതിന് ശേഷം തുടരാം. അഭിജിത്ത്, അഭിജിത്ത് എന്ത് ചെയ്യുന്നു? എട്ടി പഠിക്കുകയാണ്. ആ നമ്മുടെ അതിഥിയെ സംസാരിച്ചു. ഹലോ അഭിജിത്ത്, ഏറ്റുമാനൂരില് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ്. ഫിഫ്ത്ത്? എട്ട്. ആ എട്ട് സ്റ്റാൻഡേർഡ്. ഇഷ്ടപ്പെട്ട വിഷയം? മാത്സ് ആണ്. സന്തോഷം. ബീജഗണിതം. വീട്ടിൽ ചെയ്യാവുന്ന കണക്കുകൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ബീജഗണിതം മാത്രമായിട്ടുള്ള പുസ്തകങ്ങളൊന്നുമില്ല. എന്റെ പുസ്തകങ്ങളില്ല. എങ്ങനെ മറ്റു പുസ്തകങ്ങൾ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഏതൊക്കെ പുസ്തകമുണ്ട്? ബീജഗണിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളിലും ബീജഗണിതം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, നന്ദി അഭിജിത്ത്. വില്ലപ്പിളിക്ക് ഒരു കാളുണ്ട്, അത് കഴിഞ്ഞ് സംസാരിക്കും. ഹലോ ഹലോ ഹലോ. കോട്ടയത്ത് നിന്ന് എബ്രഹാമാണ്. ആ കോട്ടയത്ത് നിന്ന് എബ്രഹാം. നമ്മുടെ ആശയെ കുറിച്ച് അറിയാമല്ലോ. അതെ, ഞാൻ ചോദിക്കുന്നത് ഈ സീറോ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അറബികൾ അതിന് പകരമായിട്ട് കുത്ത് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ കണക്കില്. അപ്പൊ അതാണോ ആദ്യം കണ്ടുപിടിച്ചത്, സീറോ ആണോ ആദ്യം കണ്ടുപിടിച്ചത് എന്നൊരു സംശയം. അപ്പൊ അവർക്ക് പറയാമല്ലോ അവരുടെ കണ്ടുപിടുത്തവും വലുതാണ്. സീറോ ഉപയോഗിക്കുന്ന, സീറോ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അവരൊരു പോയിന്റാണ് ഉപയോഗിക്കുന്നത്. അവരുടെ സംഖ്യയിലെ സീറോ പോലെയുള്ളത് ഒരു അഞ്ചാണ്. അതിന് പകരമായിട്ട് അവർ സീറോ ഒരു കുത്താണ് ഉപയോഗിക്കുന്നത്. അത് സംഖ്യാസമ്പ്രദായത്തില് ഈ കുത്ത് ഉപയോഗിക്കുന്ന കാര്യം എനിക്കറിയില്ല. കാരണം ഈ അഞ്ചേ പോയിന്റ് ആറ് എന്ന് എഴുതാൻ, അഞ്ചേ പോയിന്റ് എനിക്കറിയില്ല. അമ്പത് എന്ന് എഴുതാനായിട്ട് അഞ്ചും ഒരു കുത്തുമായിരുന്നു. അത് ശരി. അതാണോ ആദ്യം കണ്ടുപിടിച്ചത്, ഇന്ത്യക്കാരന്റെ സീറോ ആണോ എന്നാണ് എന്റെ സംശയം. ഇന്ത്യക്കാർ, അതായത് പൂജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലായ്മ, അതായത് ശൂന്യ എന്നുള്ള പേരിലാണ് ആദ്യം അവർ വിളിച്ചത്. അത് മാത്രമല്ല, ഈ പൂജ്യം മാത്രമല്ല ഇന്ത്യക്കാർ കണ്ടുപിടുത്തത്, മറ്റു സംഖ്യകളും ഇന്ത്യക്കാരാണ് കണ്ടുപിടിച്ചത്. ഈ സംഖ്യാ സമ്പ്രദായങ്ങൾ അറബികൾ വഴി അവിടെ എത്തിയപ്പോൾ ഈ അക്കങ്ങൾക്ക് പറയുന്നത് ഹിൻസ എന്നാണ്. ഹിൻസ എന്ന് പറഞ്ഞാൽ ഹിന്ദിൽ നിന്നാണ്. ഹിന്ദിൽ നിന്നുള്ള കാര്യം പറയുന്നത് തന്നെ അവർക്ക് ലഭിച്ചത് ഇന്ത്യയിൽ നിന്നാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഹിൻസ എന്ന് പറഞ്ഞാൽ ഹിന്ദിൽ നിന്ന് അർത്ഥം എന്ന് നമ്മൾ പറയുന്നതല്ലേ. അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിൻസ എന്ന് പറയുന്നുണ്ടെന്നാണ്. ഏതായാലും ഈ അവര് പോയിന്റ് ഉപയോഗിക്കുന്നുണ്ട്, ആ ഒരു കുത്താണ് സീറോയ്ക്ക് പകരം ഉപയോഗിക്കുന്നത്. അല്ല, പൂജ്യം കണ്ടുപിടിച്ചത് പാരായണെന്ന് പൂർണ്ണമായിട്ട് ഒരു അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. പക്ഷേങ്കില് മറ്റ് അക്കങ്ങൾ കണ്ടുപിടിച്ചതിനെ പറ്റി ഇപ്പൊ തർക്കമുള്ളൂ. അത് ആദ്യകാലത്ത് പിന്നെ അറബി ന്യൂമറൽസ് ആണ് അറിയപ്പെടുന്നത്. പിന്നീട് അത് ഇന്ത്യയിൽ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഇൻഡോ അറബ് ന്യൂമറൽസ് ഇപ്പോൾ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പോൾ ഉപയോഗിക്കുന്ന അക്കസമ്പ്രദായം ഒന്ന് രണ്ട് മൂന്നുള്ള ലേഖനം അറിയപ്പെടുന്നത്. അതിന്റെ കാരണം ആദ്യം അത് അറബികളാണ് കണ്ടുപിടിച്ചതെന്ന്, കാരണം അറബിൽ നിന്നാണ് അവർക്ക് ഈ പാശ്ചാത്യർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആദ്യം അവർ അറബ് ന്യൂമറൽസ് വിളിച്ചു, പിന്നീട് അതിന്റെ ഉറവിടം ഇന്ത്യക്കാരാണ് മനസ്സിലായതോടുകൂടി ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടത് ഇന്തോ അറബ് ന്യൂമറൽസ് ആണ്. അപ്പൊ ഏതാനും അതിന് ഇന്ത്യക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. നന്ദി, നമുക്ക് മറ്റൊരു കാളിലേക്ക് കടക്കാം. ഹലോ, ആരാണ്?
മണർകാട് സംസാരിക്കും. ഹലോ ഹലോ സാർ. ഓക്കെ, സാറിന്റെ ഗണിതശാസ്ത്ര മേള എന്ന പുസ്തകത്തിൽ നിന്ന് നമ്പർ ചാർട്ട് ഞാൻ ഗണിതശാസ്ത്ര മേളയ്ക്ക് കൊണ്ടുപോയിരുന്നു. എട്ടിൽ എട്ടാം ക്ലാസ്സിൽ മേള തുടങ്ങിയോ? അത് കഴിഞ്ഞു. കഴിഞ്ഞു. സമ്മാനം കിട്ടിയിരുന്നു. സമ്മാനം കിട്ടിയിരുന്നു, സന്തോഷം, വളരെ സന്തോഷമുള്ള കാര്യമാണ്, അഭിനന്ദനങ്ങൾ. സാറെ സംശയമുണ്ട്. എന്താണ് സംശയം? ഈ ക്ഷേത്രഗണിതത്തിന്റെ പിതാവ് ആര്? ക്ഷേത്രഗണിതത്തിന്റെ പിതാവ്, ക്ഷേത്രഗണിതത്തിന്റെ പിതാവ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂക്ലിഡ് ആണ്. പിതാവ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഇല്ലാന്നും അർത്ഥമില്ല. അദ്ദേഹത്തെ പറയാൻ കാരണം, അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഗണിതശാസ്ത്രത്തിലെ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം എലിമെന്റ്സ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. എലിമെന്റ്സ്, അത് 13 വോളിയം ഉള്ള പുസ്തകങ്ങളാണ്. ആ സെറ്റ് പുസ്തകങ്ങൾ, അതുകൊണ്ട് അദ്ദേഹത്തെ പിതാവാണെന്ന് പറയുന്നു. പക്ഷെ അത് അല്ലാതെ അദ്ദേഹം പുതുതായിട്ട് ജ്യോമെട്രി കണ്ടുപിടിച്ച ആളൊന്നുമല്ല. അത് വളരെ കാലം മുമ്പ് തന്നെ, അതായത് ക്രിസ്തുവിന്റെ ജനനത്തിനും ഒരു 1000 1000 കൊല്ലം മുമ്പ് തന്നെ ജ്യോമെട്രി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും ഈജിപ്തിലും ശ്രീനിവാസ രാമാനുജന്റെ സംഭാവനയെ കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആവശ്യം. ഗണിതശാസ്ത്രത്തില് സംഖ്യകളെ പറ്റിയാണ് അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയതിനു ശേഷം ഹാർഡിയുമായിട്ട് ബന്ധപ്പെട്ട് അവര് നെവിൻ ഹാർഡി, ലിറ്റിൽ വുഡ് അങ്ങനെ 3 ഗണിതശാസ്ത്രന്മാര് ചേർന്നുകൊണ്ടാണ് ഒരുപാട് ഗണിതശാസ്ത്ര സംഭാവന നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ ഗഹനമായ കാര്യങ്ങളാണ്. അത് പ്രൈമറി ക്ലാസ്സിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭാവനകളെല്ലാം അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതായത് അക്കാലത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തരായ ഗണിതശാസ്ത്രന്മാരിൽ ഒരാളായിട്ട് ഈ രാമാനുജൻ വളരുകയുണ്ടായി. വർഷം കൊണ്ട് മാത്രമാണ് ഈ അദ്ദേഹം അങ്ങനെ ക്ഷയരോഗബാധിതനായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിന് മരുന്നുകളൊന്നും കാര്യമായ നമുക്കൊരു കോൾ കഴിഞ്ഞ്. ഹലോ ഹലോ, രമ്യ. രമ്യ എവിടുന്നാ വിളിക്കുന്നേ? വർക്കല. ഏത് ക്ലാസ്സിലാ രമ്യ പഠിക്കുന്നേ? 8th. സംശയം ചോദിക്കും. രമ്യ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഹലോ, എന്താണ് ചോദ്യം? എന്താണ് ചോദ്യം? ഒരു അച്ഛനും അമ്മയ്ക്കും കൂടി 2 കുട്ടികളുണ്ട്. അവർ വിവാഹിതരാണ്. അവർ രണ്ടു പേർക്കും കൂടി 2 മക്കളുണ്ട്. രണ്ടു പേർക്കും കൂടി 2 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ആ വീട്ടിലെ അംഗസംഖ്യ എത്രയായിരുന്നു? രണ്ടു പേർക്കും ഈ 2 മക്കളുണ്ട് അല്ലേ? അപ്പൊ ആകെ 4 ആളല്ലേ ഉണ്ടാവുള്ളൂ. കാരണം അച്ഛന് പ്രത്യേകം 2 മക്കളും അമ്മക്ക് പ്രത്യേകം 2 മക്കൾക്ക് സാധ്യതയില്ലല്ലോ. രണ്ടു പേർക്കും കൂടി അല്ലേ ഉണ്ടാവും? അച്ഛനും അച്ഛനും അമ്മക്കും കൂടി 2 മക്കൾ. 2 മക്കൾ. അവർ രണ്ടുപേരും വിവാഹിതരാണ്. രണ്ടുപേരും വിവാഹിതരാണ്. അവർക്ക് 2 പേർക്കും കൂടി ഈ 2 മക്കളുണ്ട്. എന്നാൽ ആ വീട്ടിലെ അംഗസംഖ്യ എത്ര? ആ വീട്ടിലെ അംഗസംഖ്യ എത്ര? അപ്പൊ ആദ്യത്തെ 2 പേര് അച്ഛനും അമ്മയും 2 പേര്, പിന്നെ അവർക്കുള്ള 2 മക്കളാകുമ്പോൾ 4 പേര്. വിവാഹിതരായതുകൊണ്ട് 2 ഭാര്യമാരുണ്ടാവും. അപ്പൊ 6 പേര്. പിന്നെ അവർക്ക് അപ്പൊ ആ 2 പേർക്കും ഉള്ള 2 മക്കളും 4 പേരാവുമല്ലോ. അപ്പൊ 10 പേര്. 12. ഇത് അത്ര പ്രയാസപ്പെട്ട കണക്കൊന്നല്ല. രമ്യ ഒന്നുകൂടി ശ്രദ്ധിക്കൂ കേട്ടോ, പുസ്തകത്തിൽ അച്ഛന് 2 കുട്ടികളെ, അമ്മയ്ക്ക് 2 കുട്ടികൾ ആ രീതിയിൽ എടുക്കാണെങ്കിൽ മാത്രമേ തെറ്റാനിടയുള്ളൂ. കേട്ടോ രമ്യ,
ധാരാളം കാളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് സമയം പരിമിതിയാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ തന്നെ. അപ്പോൾ സാർ ഇതാണ് നമ്മൾ ശ്രീരാമന കാര്യം കഴിഞ്ഞു. നമുക്കറിയാം ഇപ്പോൾ ബഷീർ നമ്മുടെ മലയാള സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രസിദ്ധമായ ഫോർമുലയുണ്ട്, ഒന്നും ഒന്നും മണി ബല്യ ഒന്ന് എന്ന് പറയുന്നു. സാറിൻ്റെ ഒരു പുസ്തകത്തിൽ നാലും നാലും, നാലിൽ നിന്ന് നാല് കുറച്ചാൽ സാധാരണ രീതി അനുസരിച്ച് പൂജ്യമാണ് കിട്ടേണ്ടത്. പക്ഷെ സാറവിടെ അതിൻ്റെ ഉത്തരം എട്ട് എന്ന് എഴുതി കണ്ടു. ഇവിടെ രമ്യ ചോദിച്ച പോലെ ഒരു സംശയമാണ്, എന്താണ് അതിൻ്റെ യുക്തി, അതിൻ്റെ കണക്കെന്താ? നാലിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ എട്ട് കിട്ടുന്ന കണക്ക് എങ്ങനെയാണ്? നാലിൽ നിന്ന് നാല് കുറച്ചാൽ സാധാരണയായിട്ട് പൂജ്യം കിട്ടും, എട്ട് കിട്ടില്ല. പക്ഷെ അതൊരു പ്രത്യേക സന്ദർഭത്തിലാണ്. അതായത് ഇപ്പം ഒരു പിതാവിന് പിന്നെ അഞ്ച് മക്കളുണ്ട്, അഞ്ച് ആൺമക്കളുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ സഹോദരി വീതമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അഞ്ച് സഹോദരിമാരുണ്ടാവില്ല, ഒരു സഹോദരി മാത്രമേ ഉണ്ടാവും. ആ രീതിയിൽ കണക്ക് കൂട്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ടാവാം. ഇപ്പോൾ ഈ ഉത്തരം ശരിയാവുന്നത് ഒരു കടലാസിൽ നിന്നാണ്. ഒരു കടലാസിന് നമുക്കറിയാം നാല് മുരകളുള്ളത്. ഈ നാല് മുരകളും മുറിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എട്ട് മുരകുണ്ട്. കാരണം ഒരു കടലാസ് ഒരു മൂല മുറിക്കുമ്പോൾ ആ മൂലയിൽ ഒരു മൂല കൂടുതൽ വരും, രണ്ട് മൂല വരും. അപ്പോൾ നാലിൽ നിന്ന് നാല് കുറച്ചാൽ എട്ട് എന്നുള്ളത് അതൊരു കുസൃതിക്കണക്ക് മാത്രമേ ആവുന്നുള്ളൂ. നമുക്കൊരു ഒരു കാൽ കഴിഞ്ഞു. ഹലോ, 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 ആരാണ്? രാജേഷ്, ബോംബെ. ബോംബെയിൽ നിന്ന് രാജേഷ്. ആ, നിശാഗന്ധിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യയോട് സംസാരിക്കും. ഹലോ, 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 എവിടുന്നാണ് വിളിക്കുന്നത്? ബോംബെയിൽ നിന്ന് രാജേഷ്. ബോംബെയിൽ നിന്ന് രാജേഷ്. അത് എന്ത് ചെയ്യുന്നു? ഞാനൊരു ജോലി ചെയ്യുന്ന നെഹ്റു സയൻസ് സെന്ററിൽ. നെഹ്റു സയൻസ് സെന്റർ? ആ, അതെ. എത്ര? ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ. ഡിഗ്രി? ആ, മാഷോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഓക്കെ. അതായത് ഈ ഈ മോഡേൺ മാത്തമാറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്, മോഡേൺ മാത്തമാറ്റിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നില്ലേ, ഫാദർ യൂക്ലിഡാ? അങ്ങനെയല്ല, മോഡേൺ മാത്തമാറ്റിക്സിന്റെ യൂക്ലിഡ് എന്നല്ല. യൂക്ലിഡ് വളരെ വർഷങ്ങൾ മുമ്പ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് ജനിച്ചാടല്ലേ. അതായത് ക്രിസ്തു വർഷം ആ സമയത്തൊക്കെ ജനിച്ചാടാറ്. മോഡേൺ മാത്തമാറ്റിക്സിന്റെ ഇത് അങ്ങനെ അങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, ഞാനിത് വായിക്കാനിടയായ ഒരു സ്ഥലത്ത് ബുക്കിൽ, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാരണം സാറിനോട്. അത് യൂക്ലിഡ് അല്ല എന്തായാലും. അല്ല 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 അല്ല, അങ്ങനെയാണെങ്കിൽ ഗോസ് ആയിരിക്കാം. ആയിരിക്കാം. ആ, ഗോസ് മാഷക്കൻ ഓർമ്മയുണ്ടോ? രാജേഷ്, നമ്മള് പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. കണ്ണൂര്. കണ്ണൂര്. മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഓക്കെ ഓക്കെ, സന്തോഷം. നന്ദി രാജേഷ്. ഓക്കെ, താങ്ക് യു. ഒരു കോൾ കൂടെ കഴിഞ്ഞു. ഹലോ സാറേ, എന്റെ പേര് സ്റ്റീഫൻ. സ്റ്റീഫൻ പോത്തൻകോട് നിന്നാണ്. ആ, പോത്തൻകോട്. സാറേ, ഞാനൊരു നമ്മുടെ ആദ്യത്തെ സംസാരിക്കാം. ഓക്കെ സാറേ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. സാറേ, എന്റെ ഒരു സംശയം, ഒരു മോതിരത്തിന്റെ ഒരു കണക്കുണ്ടായിരുന്നു. മോതിരത്തിന്റെ കണക്ക്? എന്താണത്? മോതിരത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാല് കുറച്ച് പേര് ഇരിക്കുന്നു.